തലശ്ശേരി സ്വദേശിയായ പ്രകാശ് ബാബു കോഴിക്കോട് പുതിയറയിലാണ് താമസമെന്നും പ്രസാഡിയോയുടെ കമ്പനി ബാങ്ക് അക്കൗണ്ടും പുതിയറയിലാണ് എന്ന ചേരുംപടിയും മനോരമ വാർത്തയിൽ ചേർത്തിട്ടുണ്ട്. അതേസമയം ബിനാമി ആരോപണത്തിൽ ചോദ്യം ആവർത്തിച്ച ഷാനിയോട് ക്ഷുഭിതയാവുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ. അപ്പൊ ഞാൻ ആ അന്വേഷണം കൃത്യമായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോരെ മാധ്യമങ്ങളുടെ മുന്നിലെ ഞാൻ അത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നത്. ഞങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. വളരെ മര്യാദയായിട്ടല്ലേ ഞങ്ങൾ ചോദിച്ചത്. AI ക്യാമറ വിവാദത്തിൽ സജീവ ചർച്ച മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ ബിനാമിയെ ചൊല്ലിയാണ്. മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയുടെ പിതാവ് പ്രകാശ് ബാബുവാണ് പ്രതിക്കൂട്ടിൽ. പ്രകാശ് ബാബുവിന്റെ ബിനാമി രാംജിത്ത് ആണ് പ്രസാഡിയോ കമ്പനിയുടെ ഉടമ എന്നാണ് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണം. എന്നാൽ ബിനാമിയാണ് എന്ന ആരോപണം തെളിയിക്കുക എളുപ്പമല്ല താനും. മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ പേരിലടിച്ച പ്രധാന വാർത്തയിൽ മനോരമ പത്രവും ചില സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ആരോപിക്കുന്നത്. എന്നാൽ ഉന്നയിച്ചത് ബിനാമി എന്ന നിലയിലുള്ള സാമ്പത്തിക ഇടപാടുകളല്ല താനും. ഇടപാടുകൾ നടത്തിയ ശേഷം കമ്പനി പണം നൽകാനുള്ളവരുടെ പട്ടികയിലാണ് പ്രകാശ് ബാബുവിൻ്റെ പേരുള്ളത്. പ്രകാശ് ബാബുവിൻ്റെ എറണാകുളത്തെ ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ച വകയിലുള്ള വാടക മുതലായ പണമാണ് നൽകാനുള്ളതത്രേ. തലശ്ശേരി സ്വദേശിയായ പ്രകാശ് ബാബു കോഴിക്കോട് പുതിയറയിലാണ് താമസമെന്നും പ്രസാഡിയോയുടെ കമ്പനി ബാങ്ക് അക്കൗണ്ടും പുതിയറയിലാണ് എന്ന ചേരുംപടിയും മനോരമ വാർത്തയിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ കമ്പനി കുറച്ചുകൂടി അടുത്ത് മലാപ്പറമ്പിലാണ് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് എന്നതുകൂടി മനോരമ വാർത്തയിൽ ചേർത്ത് വായിക്കുന്നു. ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചതിൻ്റെയും അഡ്രസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെയും പേരിൽ ബിനാമി ആരോപണം നിലനിൽക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അതേസമയം ബിനാമി ആരോപണം ഉന്നയിച്ച ശോഭ സുരേന്ദ്രനും ആരോപണം താനല്ല തെളിയിക്കേണ്ടത് എന്ന ഒഴുക്കൻ മറുപടിയാണ് നൽകിയത്. മനോരമ ന്യൂസ് ചർച്ചയിൽ ഷാനിയോട് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ തയ്യാറാകാതെ രാഷ്ട്രീയ ആരോപണം ആവർത്തിക്കുകയാണ് അവർ ചെയ്തത്. പ്രസാഡിയോ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ മുഖ്യമന്ത്രിയുടെ ബന്ധു നടത്തി എന്നാണ് താങ്കൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ടെൻഡർ തന്നെ മൂന്ന് കമ്പനികളെ സെലക്ട് ചെയ്തതിൽ തന്നെ അപാകതയുണ്ട്. മൂന്ന് കമ്പനികളും പരസ്പരം ബന്ധമുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് ഈ പണം അടിച്ചു മാറ്റി എടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ ബിനാമി കമ്പനിയുടെ പേരിൽ ഈ ടെൻഡർ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതേസമയം ബിനാമി ആരോപണത്തിൽ ചോദ്യം ആവർത്തിച്ച ഷാനിയോട് ക്ഷുഭിതയാവുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ. ഈ രാംജിത്ത് ആരാണെന്നും പ്രകാശ് ബാബു എന്ന് പറയുന്ന കണ്ണൂരിലെ ബിസിനസ്സുകാരൻ ഒമാനിലും ദുബായിലും ഖത്തറിലും വരെ ബിസിനസ് ചെയ്യുന്ന ആള് എങ്ങനെയാണ് ഇവിടുത്തെ ബിനാമി ഇടപാട് നടത്തിയിട്ടുള്ളത് എന്നൊക്കെ അന്വേഷിക്കാനുള്ള നമ്മുടെ രാജ്യത്ത് നിയമമുള്ളത്. ആ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ അന്വേഷണം കൃത്യമായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോരെ മാധ്യമങ്ങളുടെ മുന്നിലെ ഞാൻ അത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ വ്യക്തത ആവശ്യപ്പെടുന്നത്. രാംജിത്ത് എങ്ങനെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടു, എങ്ങനെയാണ് പ്രസാഡിയോയിലേക്ക് ഈ പദ്ധതി വന്നത് തുടങ്ങിയ കാര്യങ്ങൾ താങ്കൾ ആരോപിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ മൂന്ന് കമ്പനികളെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ കുടുംബക്കാരനാണ്. ഈ കമ്പനികൾ ഓൺലൈൻ ടെൻഡർ എങ്ങനെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം എന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ കുടുംബമാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഈ കരാറ് കിട്ടാൻ വേണ്ടി ബിനാമി കമ്പനിയെ, അത് രാംജിത്ത് ആകട്ടെ, അത് വേറെ എക്സോർ വൈ, അതല്ലല്ലോ വിഷയം. ഈ കമ്പനിയെ കൊണ്ടുവന്ന ബിനാമി കമ്പനിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പറയുന്ന സമയത്ത് ഈ ഇടപാടിൽ ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഈ ഇടപാടിൽ നേരിട്ട് പ്രകാശ് ബാബു ഇടപെട്ടിട്ടുള്ളതായി താങ്കൾക്കറിയാമോ? പ്രകാശ് ബാബു മൂന്ന് തവണ ഓൺലൈൻ ടെൻഡറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഫിസിക്കലായിട്ട് ടെൻഡറിൽ വന്നിട്ടില്ല. പിന്നീട് ആരോപണങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും പുറത്തു വന്ന സമയത്ത് സൈറ്റിൽ നിന്ന് അതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. രാംജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ ടെൻഡർ പിടിക്കാനും അത് ഏറ്റെടുക്കാനും ഈ രാംജിത്തിന് എവിടെ നിന്നാണ് ഈ പണം എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ രാംജിത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? രാംജിത്ത് ആരാണ്? രാംജിത്തിനെ പ്രകാശ് ബാബുവിന് അറിയുമോ? ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്, ഇതല്ലേ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അന്വേഷണത്തിൽ ഇക്കാര്യം തെളിയിക്കുകയാണ് വേണ്ടത് എന്നും ശോഭ സുരേന്ദ്രൻ ആവർത്തിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ് ഷാനി? ഇവിടുത്തെ കേരളത്തിലെ പോലീസിനെന്താ എനിക്ക് പേടിയുണ്ടോ?
ഞാൻ എത്രയോ നാളായിട്ട് കേരളത്തിൽ പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഗവൺമെന്റ് അതിനൊരു നടപടി എടുക്കട്ടെ. നടപടി എടുക്കുന്ന സമയത്ത് എന്റെ കയ്യിലുള്ള രേഖകൾ കേരള പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ കൂടുതൽ എന്താണ് ഇവരെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന് ഈ കാര്യങ്ങളെല്ലാം കയ്യിൽ കിട്ടിയിട്ട് ഇതൊന്ന് അടിച്ചു പറയാൻ സാധിക്കാത്തത്? പക്ഷേ ശ്രീമതി ശോഭ സുരേന്ദ്രൻ, താങ്കൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ട്. അതൊരു അഴിമതിയാണ് എന്ന് ഉറപ്പിച്ച് സർക്കാരിനെതിരെ ആരോപണമോ ചോദ്യമോ ഉന്നയിക്കണമെങ്കിൽ അതിൽ വ്യക്തത ആവശ്യമുണ്ട്. ഈ രാംജിത്ത് ഏത് തരത്തിൽ ഇടപെട്ടു എന്നാണ് താങ്കളുടെ ആരോപണം? രാംജിത്തും പ്രകാശ് ബാബുവുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്നാണ് താങ്കളുടെ നേരിട്ടുള്ള ആരോപണം? ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് ഈ രാംജിത്തും പ്രകാശ് ബാബുവിന്റെ ബിനാമിയാണ് രാംജിത്ത് എന്നാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. പ്രകാശ് ബാബുവിന്റെ ബിനാമിയായിട്ടുള്ള ഒരാളല്ല, മുമ്പ് പറഞ്ഞില്ലേ കേരളം ചർച്ച ചെയ്തല്ലോ, ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ പറഞ്ഞില്ലേ വെറുക്കപ്പെട്ടവനെ കുറിച്ച്, എത്രയോ തവണ പറഞ്ഞു കേരളത്തിൽ. അതിന്റെ രേഖ എന്റെ കയ്യിലില്ലെങ്കിലും വെറുക്കപ്പെട്ടവൻ ഉൾപ്പെടെ ബന്ധമുള്ള ആളാണ് പ്രകാശ് ബാബു എന്നും ഞാൻ പറയുന്നു. അപ്പൊ ഈ പ്രകാശ് ബാബു ഒരു ചെറിയ മീനാണ് എന്നുള്ള ധാരണ വേണ്ട, പ്രകാശ് ബാബു ഒരു വമ്പൻ സ്രാവ് തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ പങ്കാളിത്തം തങ്ങൾക്ക് അറിയാമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യം പരസ്യമായി പറയാതിരുന്നതാണ്. ഇപ്പോൾ പേരുകളെല്ലാം പുറത്തു വന്നല്ലോ എന്നും ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് സതീശൻ പരോക്ഷമായി സൂചിപ്പിച്ച് മറുപടി പറഞ്ഞു. ഞങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്, പ്രസാദിയ എന്ന് പറയുന്ന കമ്പനി ആരാണ്, മുഖ്യമന്ത്രിയുമായിട്ട് എന്ത് അടുപ്പമാണുള്ളതെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. വളരെ മര്യാദയായിട്ടല്ലേ ഞങ്ങൾ ചോദിച്ചത്, ഞങ്ങൾ വളരെ മര്യാദയായിട്ടല്ലേ ചോദിച്ചത്. വന്ന ഉടനെ തന്നെ ഇതെടുത്ത് എല്ലായിടത്ത് വീശിയൊന്നും ഇല്ലല്ലോ, ഓരോ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. ആരോപണ വിധേയൻ ഇപ്പൊ മുഖ്യമന്ത്രിയാണ് ആരോപണ വിധേയൻ, വേറെ ആരെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്കുള്ള ഉത്തരവാദിത്തത്തിനേക്കാൾ കൂടുതൽ വേറെ ആർക്കും ഉത്തരവാദിത്തമില്ല. ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് ഈ ആരോപണങ്ങൾക്ക്, ബന്ധുവിന് പോലും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് തുടങ്ങിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസാനത്തെ അവസരമാണ് ഞങ്ങൾ നൽകുന്നത്. അത് നാച്ചുറൽ ജസ്റ്റിസാണ്, സ്വാഭാവിക നീതിയാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴുള്ള സ്വാഭാവിക നീതിയാണ്. ആ സ്വാഭാവിക നീതിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും അർഹനാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ സ്വാഭാവിക നീതി ആരോപണം ഇതിനുള്ള മറുപടി പറയാനുള്ള അവസാന അവസരം നൽകുന്നു, മുഖ്യമന്ത്രി മറുപടി പറയും. എന്തായാലും AI ക്യാമറ വിവാദം കൊഴുക്കുമ്പോൾ പതിവ് ബിനാമി ആരോപണം മാത്രമായി ഇതും ചുരുങ്ങുമോ എന്ന സംശയം ഇപ്പോഴും ബാക്കിയാണ്. ഫാരിസ് അബൂബക്കറും സ്വർണ്ണക്കള്ളക്കടത്തും കെ സുരേന്ദ്രനും PC ജോർജും ചാനൽ ചർച്ചകളുമൊക്കെ അടങ്ങുന്ന സ്ഥിരം മസാലയായി ഇത്തവണത്തെ ബിനാമി ആരോപണവും ചീറ്റി അടങ്ങുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് അറ്റ് ഹൗസ്.